അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഫലാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വന്നു വെച്ചാൽ 3 മിനിറ്റ് 4 മിനിറ്റ് ഒരു വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് കാണുക. മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും റൗദയിൽ പ്രവേശിക്കാനും അവിടെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടും. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഒരു വീഡിയോ, ഇതുവരെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റൗദയിൽ പ്രവേശിക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നല്ലേ. അതായത് റൗദയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വിശ്വാസിക്ക് റൗദയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഒരു വർഷത്തിൽ ഒരു തവണയേ കിട്ടുള്ളൂ. ഒരു ഭയങ്കര ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഞാനത് ഇതറിഞ്ഞ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗദയിൽ പ്രവേശിക്കുന്നതിന് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞ് മടങ്ങുന്നതിൽ ബാധകമാണെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞ് പോകുന്നതിൽ ഇതൊരു ബാധകമാവുന്നില്ല ഈ ഒരു അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഇത് റൗദയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റൗദ എന്ന് പറയുന്നത് അറിയാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറും അതുപോലെ തന്നെ വീടും സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലത്തിന് ഇടയിലുള്ള ഒരു ഭാഗങ്ങളിലാണ് റൗദ എന്ന് പറയുന്നത്. അവിടെ പ്രവേശിക്കുന്നതിനാണ് അപ്പോയിൻമെൻറ്റ്. ആ ഒരു അപ്പോയിൻമെൻറ്റിലാണ് ഭേദഗതികൾ വന്നിട്ടുള്ളത്. അത് ഒരു വർഷത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു തവണ മാത്രമേ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ റൗദയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു തവണ മദീനത്ത് പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു മദീന പള്ളിയുടെ മുറ്റത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ, അപ്പോൾ അവിടെയൊക്കെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ അത് നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി ഭാവിയിൽ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി മദീനയിൽ പോകുമ്പോൾ ഒരു ചിലപ്പം അടുത്ത വർഷം ആയിരിക്കും, ഈ മാസങ്ങൾക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മദീനയിൽ പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ആകെ ബുദ്ധിമുട്ടിലാവേണ്ട ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലും എത്രത്തോളം സംവിധാനങ്ങളാണ് മദീനയിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ കേൾക്കുക, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ബാക്കിയുള്ള ആളുകളും കൂടെ ഈ കാര്യങ്ങൾ അറിയട്ടെ. ഓക്കെ, നമ്മളിതുവരെ മദീന പള്ളിയിൽ റൗദയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കണമല്ലോ. സാധാരണ നമ്മൾ മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവിടെ റൗദയിൽ കയറുന്നതിന് വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കും. പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ബാരിക്കേഡുകൾ വെച്ച ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് ബാബു സലാം, അതായത് ബാബു നിസ എന്ന് പറയുന്ന ആ ഒരു ഗേറ്റിന്റെ അവിടേക്ക് ഉള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ നടന്നു പോകും. അപ്പോൾ ഈ ബാരിക്കേഡുകൾ ഒരുപാട് ഇങ്ങനെ തിരക്കുകൾ കുറക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിലൂടെ നടന്നു പോയിട്ട് നമ്മൾ മുമ്പിലെത്തുന്ന സമയത്ത് അവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, പോലീസുകാരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ പെർമിറ്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് ഇത് ഈ ഒരു പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ നീങ്ങിപ്പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇങ്ങോട്ട് നടന്നു ചെന്നതിന് ശേഷം അവിടെ ഒരു 4 or 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. പള്ളിയിലെ കുബ്ബ കാണുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ കണ്ട ഈ ഈയൊരു മാറ്റുകൾ വിരിച്ച് അവിടെ കുറേ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെർമിറ്റ് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, റൗദയിലേക്ക് കയറാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ ഇരിക്കും. ഇതിന് അപ്പുറത്തെ സൈഡിൽ കുറേ ആളുകൾ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അത് നമ്മുടെ മുമ്പ് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓരോ പെർമിറ്റും അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഓരോരുത്തർക്കും സമയം നമ്മൾ പെർമിറ്റ് ചെക്ക് എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഓരോ ആളുകൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ ഗ്രൂപ്പുകളായിട്ട്. എല്ലാം റെഡി ആകുമ്പോഴാണ് ഓരോ ഗ്രൂപ്പുകൾ, അതായത് റൗദയുടെ ഉള്ളിലുള്ള ആളുകളൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ആളുകളെ കയറ്റും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ആരാണോ അവരുള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് അവിടെ തരും റൗദയുടെ ഉള്ളിൽ നിസ്കരിക്കാനും അതുപോലെ തന്നെ ദുആ ചെയ്യാനൊക്കെ ആയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് നേരം നമുക്ക് കാണാനും പറ്റും. അവിടെ ആ ഒരു നിയന്ത്രണ രേഖയുണ്ട്, അതായത് കുറച്ച് ഏരിയ മാത്രം അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് പുറത്തോട്ട് പോകും. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ മദീന പള്ളിയിലേക്ക് അപ്പോയിൻമെൻറ്റ് വേണ്ടി എടുത്ത് നമ്മൾ റൗദയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു 3D അനിമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിന് വീഡിയോ കാണട്ടോ. അതായത് നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം നമുക്ക് റൗദയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഇതുവരെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇനിയും അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ന്യൂസിക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഒരു ഡേറ്റ് നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്നാണോ നമ്മൾ അവിടെ റൗദയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു ബാർകോഡ് വരും. ഈ ഒരു ബാർകോഡ് സിസ്റ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കാനിങ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബാർകോഡ് നമ്മൾ എടുത്ത് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കും. നമ്മൾ എന്നാണ് റൗദയിൽ കയറുന്നത് അതിന് 24 hours മുമ്പേ നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കും, നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ഓക്കെ നമ്മൾ പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാർകോഡ് സിസ്റ്റം, ആ ഒരു ബാർകോഡുമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
അപ്പൊ ഇത് കണ്ടില്ല നിങ്ങൾ എയർപോർട്ടുകളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലെ തന്നെ നമ്മൾ പ്രത്യേകം ട്രാക്കുകളൊക്കെ ആക്കി സെപ്പറേറ്റ് ചെയ്ത് ബാർകോഡ് സിസ്റ്റങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ ബോർഡിംഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബോർഡിംഗ് ആ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത്. അതേ സംവിധാനം തന്നെയാണ് നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യുക, നമ്മൾ ഉള്ളിലേക്ക് കടക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബാർകോഡ് ടൈം ഉണ്ടാവും, ഒരു അരമണിക്കൂർ ഗ്യാപ്പിലാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു അരമണിക്കൂർ നമ്മൾ 9 മണിക്ക് കൂട്ടുക, നമ്മൾ ടൈം 9 മണിയാണെങ്കിൽ 9 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ പോയിട്ടുണ്ടെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ റിജക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ ഈ ഒരു വഴിയിലൂടെ നമ്മൾ പുറത്തോട്ട് വിടും. അതല്ല, സമയത്തിനാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ബാർകോഡ് കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് കടക്കുക. പ്രത്യേകം വീൽ ചെയർ സംവിധാനങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്കൊക്കെ. അപ്പൊ മാഷാല്ലാ നോക്കി, നിങ്ങൾ ഒരുപാട് സംവിധാനങ്ങളാണ് നമ്മൾ ഈ ഒരു മദീന പള്ളിയുടെ ചുറ്റിലും വരാൻ പോകുന്ന മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നമ്മൾ റൗദയിലേക്ക് പോകുന്നതിന് മുമ്പേ, റൗദയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ഏരിയ നമ്മൾ വെയിറ്റിംഗ് ഏരിയ വീടിന്റെ തുടക്കത്തിൽ കണ്ടിരുന്നു. അതുപോലത്തെ വെയിറ്റിംഗ് ഏരിയകൾ ഒരുപാട് സെക്ഷനുകളായിട്ട് മാറ്റി വെക്കും. അപ്പൊ ഓരോ ഗ്രൂപ്പുകളായിട്ട് തന്നെയാണ് പോവുക. അപ്പൊ നമ്മൾ അങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഒരുപാട് നമ്മുടെ മുമ്പിൽ വന്ന ആളുകൾക്ക് ബാർകോഡ് സ്കാൻ ചെയ്ത് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ ഓരോരുത്തരെ ഓരോ ഗ്രൂപ്പുകളായിട്ടായിരിക്കും റൗദയിലേക്ക് പ്രവേശിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ടേൺ വരുമല്ലോ, നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം വരുന്ന സമയത്ത് ഇവർ നമ്മളോട് ഉള്ളിലേക്ക് കയറാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാബു നിസ എന്ന് പറയുന്ന ആ ഒരു എൻട്രൻസ് വഴിയാണ് റൗദയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ റൗദയിലേക്ക് കടക്കുന്നു. നമുക്ക് അവിടെ അനുവദിച്ചിട്ടുള്ള സമയം എനിക്ക് തോന്നുന്നു മുമ്പ് വളരെ കുറഞ്ഞ സമയമാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു സിസ്റ്റം ഒരു 365 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് ഒരു തവണ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും കുറച്ചധികം സമയം നമുക്ക് തരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ അങ്ങനെ റൗദയുടെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ നമ്മളെടുത്ത് ബാർകോഡിന്റെ ടൈം കഴിയുന്നു എന്നുള്ള മെസ്സേജ് വരും. അതോടുകൂടി തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം. പുറത്തോട്ട് ഇറങ്ങുന്നത് ബാബു റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഗേറ്റ് വഴി ഇറങ്ങി ബാബു സലാമിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ വരുന്നത്. അപ്പൊ ഒരുപാട് വലിയ സിസ്റ്റമാണ്, ഒരുപാട് തിരക്കുകൾ കുറക്കാൻ പറ്റുന്ന വലിയ ഒരു പരിപാടിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഭാവിയിൽ ഇൻഷാല്ല ഇതുപോലെ മദീനയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇനി പോകുന്ന സമയത്ത് ഇതിലും വലിയ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം സംവിധാനങ്ങളാണ് നമ്മുടെ ഇനി മദീന പള്ളിയിൽ മദീനയുടെ മുറ്റത്ത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ല ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മദീനയിലും മക്കത്തുമൊക്കെ പോകാൻ കഴിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ കഴിയട്ടെ. എന്തായാലും ആരോഗ്യത്തോടു കൂടി അവിടേക്ക് പോയി സലാം പറഞ്ഞ് മടങ്ങാനൊക്കെ കഴിയട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോ മറ്റ് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.